എല്ലാ കൂട്ടുകാർക്കും ന്യൂജൻ മാത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എട്ടാം ക്ലാസ്സിലെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇന്ന്. ഒന്നാം ഭാഗം കാണാത്തവർ കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക്. അപ്പം തന്നിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പം ചോദ്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. തന്നിട്ടുണ്ട് ഒരു പാരലോഗ്രാം വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ സാമാന്തരികം വരയ്ക്കണം. ആ സാമാന്തരികത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 25. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ എന്ത് വരണം? നമ്മുടെ മനസ്സിൽ വരേണ്ട സാധനം എന്തുവാ? അത് നിങ്ങൾ ആലോചിച്ചു. ഏരിയ എന്ന് പറയുന്ന ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആ ഒരു പാരലോഗ്രത്തിൻ്റെ പാദം അല്ലെങ്കിൽ ബേസിനെ അതിൻ്റെ ഹൈറ്റുമായിട്ട് ഗുണിച്ചാൽ മതി. അപ്പം ഏരിയ എത്രയെന്ന് തന്നിട്ടുണ്ട്? 25 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലെ ബേസും 5, ഹൈറ്റും 5. എന്നാലല്ലേ 25 കിട്ടും. 5 × 5 ചെയ്താലേ 25 കിട്ടും. അതുകൊണ്ട് ബേസും ഹൈറ്റും എത്രയാണ്? 5 ബുദ്ധി കിട്ടി. അപ്പം നമുക്കൊരു പാരലോഗ്രാം ചുമ്മാ നമുക്ക് ആ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു റഫ് എപ്പോഴും വരയ്ക്കുന്നത് നല്ലതാണ്. ഞാനൊരു റഫ് പാരലോഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പം ഈ റഫ് പാരലോഗ്രത്തിനകത്ത് നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം മക്കളെ? ബേസ് എന്ന് പറയുന്നത് ബേസ് അല്ലെങ്കിൽ എന്തോന്നാണ് പാദം എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇതാണ് പാദം എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് മാർക്ക് ചെയ്യാം? 5 cm എന്ന് ധൈര്യപൂർവ്വം മാർക്ക് ചെയ്യാം. എന്തുകൊണ്ട്? ഏരിയ 25 ഒരു ബേസ് 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 മുകളിൽ വശവും 5 എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ 5 മുകളിലും എന്തായിരിക്കും? 5. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കത്തി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈറ്റും കൂടെ അങ്ങ് മാർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതങ്ങ് വൃത്തിക്ക് അങ്ങ് ഇരുന്നോളും. ദാ ഹൈറ്റിന് വേണ്ടി ഞാൻ ദാ ഒരു ലൈൻ മേലിന്ന് ഇപ്പുറത്തെ ലൈൻ വരെയുള്ള ദൂരമാണല്ലോ ഹൈറ്റ്. അതാണ് ഞാൻ പ്ലോട്ട് ചെയ്തു. ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്രയായിരിക്കണം? 5 cm ആണ് ഹൈറ്റ്. അപ്പം ഹൈറ്റും മാർക്ക് ചെയ്തു. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്ക്. പെരിമീറ്റർ 24 പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്തോ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. അതാണ്ട് ഇവിടെ ഒരു 5, ഇവിടുത്തെ അളവ് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അളവ് എന്തുണ്ട്? 5, ഇപ്പുറത്തെ അളവ് കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് എത്രയാണ്? 24 കൂട്ടുമ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ എന്തുവാണ് 24 എന്ന് പറഞ്ഞാൽ? എന്തുവാ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് വിളിക്കും. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ്. പേര് കൊടുത്താൽ ഇങ്ങനെ കൊടുക്കാം, ABCD എന്നതാണ് ഈ പാരലോഗ്രത്തിൻ്റെ വശത്തിൻ്റെ പേരെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? AB അതണക്ക് BC അതണക്ക് CD അതോടൊപ്പം DA കൂടെ കൂട്ടിയാൽ എന്താ കിട്ടേണ്ടത്? 24 കിട്ടേണ്ടത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി AB 5 പ്ലസ് BC അളവ് തന്നിട്ടില്ല പ്ലസ് CD അളവ് 5 DA അളവ് തന്നിട്ടില്ല. അതുകൊണ്ട് DA എന്ന് തന്നെ എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 സൈഡ് കിട്ടാൻ ഈ 5 കൂടെ കുറച്ചാൽ പോരെ. അപ്പം ബാക്കി 24 എത്ര കുറയ്ക്കണം? 10 കുറയ്ക്കണ്ടേ മക്കളെ? 24 എന്ത് കുറയ്ക്കണം? 10 കുറയ്ക്കണ്ടേ? 24 10 കുറച്ചാൽ ബാക്കി 14 ഉള്ളത്. ഈ 14 ഈ ഇവിടെയും ഇവിടെയും വരുന്നുണ്ട്. ഈ ഇൻറ്റു ഇട്ടേക്കുന്നത് തന്നിരിക്കാത്ത സ്ഥലത്ത് തന്നേക്കുന്നത് രണ്ടും കൂടെ കൂട്ടി എന്ത് വരണം? 14 വരണം. മീൻസ് 14 അവിടെ വരണമെങ്കിൽ ഈ 2 എത്രയായിരിക്കണം? ജസ്റ്റ് ബുദ്ധി എത്രയായിരിക്കണം? 7 cm. അപ്പോൾ 7 × 7 വന്നാലല്ലയോ എന്ത് കിട്ടൂ? 14 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വരയ്ക്കാനുള്ള ഐഡിയ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വരയ്ക്കാൻ എന്തെടുക്കണം? 5 cm, 7 cm മതി. ഹൈറ്റ് 5 cm ആയിരിക്കും. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ഇനി നമുക്ക് ഡ്രോയിങ്ങിലേക്ക് പോവുകയാണ്. ഞാൻ നേരെ വരച്ച് കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ സ്കെയിലും പെൻസിലും എടുത്ത് തന്നെ വരയ്ക്കണം. നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത് ഒരു സ്ക്വയർ ആണ് മക്കളെ വരയ്ക്കേണ്ടത്. ആ ഒരു സ്ക്വയർ വരയ്ക്കണം കേട്ടോ. അതുകൊണ്ട് ആ ഒരു സ്ക്വയർ ഞാൻ വരയ്ക്കും. ഈ സ്ക്വയർ വരയ്ക്കാനൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ താഴത്തെ വശം എന്ന് പറയുന്നത് 5 cm ആയിരിക്കണം. സൈഡും 5 cm ഉണ്ടല്ലോ. അപ്പോൾ സ്ക്വയർ 5 cm ഒരു സ്ക്വയർ ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ഇതാ ഈ മൂലയിൽ നിന്ന് ഞാൻ എന്താണ് ഞാൻ സ്റ്റേറ്റ് ചെയ്യുന്ന ഈ മൂലയിൽ നിന്നും നിങ്ങൾ കോമ്പസിനകത്ത് 7 cm എടുത്തിട്ട് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്യണം. കോമ്പസിനകത്ത് എത്ര 7 cm എടുക്കണം? 7 cm ഇടല്ലേ. കോമ്പസിനകത്ത് 7 cm എടുത്തിട്ട് അവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാ ഈ ലൈൻ ഉണ്ടല്ലോ അത് ദാ ഇങ്ങനെ നീട്ടി മുന്നോട്ട് വരച്ചിടണം. അത്രമാത്രം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ നീട്ടി വരച്ചിട്ടതിന് ശേഷം ദാ ഇപ്പുറത്തെ മൂലയിൽ നിന്നും 7 cm എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യണം. കണ്ട 7 cm ഞാൻ മാർക്ക് ചെയ്യണം. കണ്ട അപ്പം തന്നെ നിങ്ങൾക്കൊരു പാരലോഗ്രാം കിട്ടിയല്ലോ. അതാണ് നമ്മുടെ പാരലോഗ്രാം. ബാക്കി ഭാഗങ്ങൾ മായ്ച്ചിളയണം. അതാ മായ്ച്ചിളയാണ് നമുക്ക് വേണ്ട. നമുക്ക് പാരലോഗ്രാം മാത്രം മതി. അതുകൊണ്ട് ഇതാ ബാക്കി ലൈൻസ് എല്ലാം ഞാൻ മായ്ച്ചിളയുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ മായ്ച്ചൊക്കെ ഞാൻ കാണിക്കുന്നത് കേട്ടല്ലേ. അപ്പം ഇതാ മായ്ച്ച്
കാണിച്ചിട്ടുണ്ട്. അപ്പം എത്രയൊക്കെയാണ് സൈഡുകൾ മാർക്ക് ചെയ്യും, മുകളിലത്തെ സൈഡ് അപ്പം എത്ര തന്നെ വരും, 5 സെൻറ്റിമീറ്റർ തന്നെ വരും. സൈഡിലത്തെ സൈഡ് എത്രയാണ്, 7 സെൻറ്റിമീറ്റർ. ഈ 5 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്ത് എന്തായിട്ട് മാറും, ഹൈറ്റ് ഓഫ് ദ പാരലോഗ്രാം ആയിട്ട് മാറും. എല്ലാം ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാം. തന്നിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അപ്പം ഈ ചോദ്യത്തിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾക്ക് നിറയെ മലയാളം മീഡിയക്കാർക്ക് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, കാണുക. അപ്പോൾ എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ദ ഡാർക്ക് ട്രയാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് 5 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഡാർക്ക് ട്രയാങ്കിളിൻ്റെ എത്രയാണ്, 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എങ്കിൽ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ സാമാന്തരിക, ആ വലിയ സാമാന്തരികത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യം ചെയ്യാൻ ഒറ്റ കാര്യം അറിഞ്ഞിരുന്നാൽ മതി, ഒരേ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം. ദാ ഇന്ന് ഈ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ദാ ഈ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കണം. ഏരിയ ഓഫ് പാരലലോഗ്രാം അല്ലെങ്കിൽ എന്താണ് സാമാന്തരികത്തിൻ്റെ പരപ്പളവെന്ന് പറയുന്നത്, സാമാന്തരികത്തിൻ്റെ പരപ്പളവെന്ന് പറയുന്നത് 1/2 ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയായിരിക്കും പാരലലോഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, BH എന്ന് പറയുന്നത് 1/2 അല്ല മക്കളെ, 1/2 അല്ല, 2 ഇൻറ്റു സോറി ഞാൻ ചെയ്തപ്പോൾ എഴുതിയപ്പോൾ തെറ്റിയതാണ്, 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. BH എന്ന് പറയുന്നത് 2 ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കുന്നത് 1/2 BH ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്ട് ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, BH ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് BH ആവണമെങ്കിൽ 2 ഇൻറ്റു 1/2 BH വന്നേ പറ്റൂ. അപ്പം ദാ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ ആദ്യം എഴുതിയത് നോക്കുക. അപ്പം എന്താ ഈ ഒരു കാര്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചേക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഏരിയ ഓഫ് എ പാരലോഗ്രാം ഒരു സാമാന്തരികത്തിൻ്റെ പരപ്പളവെന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ പരപ്പളവിൻ്റെ 2 മടങ്ങായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലെ ഏരിയ ഓഫ് പാരലലോഗ്രാം പറയാനായിട്ട് എന്ത് ചെയ്യണം, ഏരിയ ഓഫ് ദ പാരലലോഗ്രാം എന്ന് പറയുന്നത് 2 ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എത്ര തന്നിട്ടുണ്ട്, 5 എന്ന് തന്നിട്ടുണ്ട്. മീൻസ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. മനസ്സിലാക്കാനൊന്നുമില്ലല്ലോ. അപ്പം പാരലലോഗ്രത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ ഏരിയയുടെ 2 മടങ്ങാണ്. 2 ഇൻറ്റു ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആയിരിക്കും. പഠിച്ച് വെച്ചേക്ക്. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണെന്ന് നിങ്ങൾ നോക്കുകയാണ്, ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം. ആ പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ്, രണ്ട് വരകൾ ചേർന്നിരുന്നുണ്ട്. ഇവിടെ ഒരു പാരലോഗ്രാം കാണിച്ചിട്ടുണ്ട്, കളറും ചെയ്തിട്ടുണ്ട്. ആ ഒരു പാരലോഗ്രത്തിൻ്റെ എന്തോ കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു ബേസ്, ആ ഒരു പാരലോഗ്രത്തിൻ്റെ ബേസും ഹൈറ്റും കൂടെ എന്ത് ചെയ്യണം, ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ഒന്ന് ഗുണിച്ചിട്ട് പറഞ്ഞാണ്, പെട്ടെന്ന് പറഞ്ഞാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാമല്ലോ. ഒന്ന് നോക്കിയാണ്, ആ ഒരു പാരലോഗ്രത്തിൽ അല്ലെങ്കിൽ സാമാന്തരികത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഈ 4 എടുക്കുന്നു. ബേസ് 4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് എന്തായിട്ട് വരും മക്കളെ, ഹൈറ്റ് ഏതായിട്ട് വരും. ബേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ നിന്നും വരുന്ന ദൂരം ആയിരിക്കും. ആ ദൂരം എത്രയാണ് നിങ്ങൾ ഇങ്ങോട്ട് നിന്ന് നോക്കിയാണ്, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ദൂരമല്ലേ ഈ ദൂരം. അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ് എന്ന് പറയുമ്പോൾ ഉത്തരം 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയ. ഇച്ചിരി യൂസ് ചെയ്തത്, അപ്പോൾ ബേസ് 4 എടുത്തത് കൊണ്ടാണ് ഹൈറ്റ് ഇപ്പുറത്ത് നിന്നും നമ്മൾ എടുത്തത്. ഇനി നമ്മൾ ആലോചിച്ചുകയാണ്, ഇനി എന്തോ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു പാരലോഗ്രത്തിന് ഞാൻ പേര് കൊടുക്കാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ എ എന്ന് കൊടുത്തു, ഇവിടെ ബി എന്ന് കൊടുത്തു, ഇവിടുത്തെ പോയിന്റ് സി, ഇവിടുത്തെ പോയിന്റ് ഡി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതൊക്കെ ദൂരം വേണം, AB യുടെ നീളം വേണം പ്ലസ് BC യുടെ നീളം വേണം പ്ലസ് CD യുടെ നീളം പ്ലസ് AD യുടെ നീളം. AB യുടെ നീളം തന്നിട്ടുണ്ട് 4. ഇപ്പം ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും, യാതൊരു സംശയവും ഇല്ല. ഈ DC യും എത്ര തന്നെയായിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ AB യും എത്ര തന്നെയാണ്, 4 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ AB യും കിട്ടി, DC യും കിട്ടി, ഇനി എന്തില്ല, CD BC യുടെ നീളം ഇല്ലതാ, ഈ BC യുടെ നീളം
തന്നിട്ടില്ല. ബി സിയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണ്, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ മറ്റൊരു രീതി ചെയ്യാമായിരുന്നു. ഏരിയ കണ്ടുപിടിക്കാൻ മറ്റൊരു രീതി എന്താണെന്ന് നോക്കിയാണ്, താണ്ട ആ ബേസ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നാണ് ഏരിയ എന്ന് പറയുന്നത്, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഞാൻ ദാ ബേസ് ആയിട്ട് ബി സി ആയിരുന്നു എടുക്കുന്നതെങ്കിൽ, ബേസ് ആയിട്ട് ഞാൻ ബി സി ആണ് എടുക്കുന്നതെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് വന്നേനെ, ദാ ഇങ്ങനെ എടുക്കുന്നതായിരുന്നേനെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് അപ്പോൾ എത്ര വന്നേനെ, അങ്ങനെ ചരിച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഹൈറ്റ് എത്ര വന്നേനെ. നോക്ക്, ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് വന്നേനെ, 2 സെൻറ്റിമീറ്റർ ആയിട്ട് വന്നേനെ. അപ്പോഴും ഏരിയ എത്ര തന്നെയായിരിക്കും, 12 ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ മറ്റൊരു ബേസ് എടുത്തു. ബേസ് ബി സി ബേസ് ആയിട്ട് എടുക്കുമ്പോൾ ഹൈറ്റ് 2 എന്ന് വരും. എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ബി സി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം 12നെ എന്ത് ചെയ്താൽ മതി, 12നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി ബി സി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ബി സി 6 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് പെട്ടെന്ന് പറ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇനി സംശയമൊന്നും വേണ്ട. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ, പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എ ബി എത്ര, എ ബി എത്ര, 4 പ്ലസ് ബി സി എത്ര, 6 പ്ലസ്. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇപ്പുറത്തും 6 ആയിരിക്കുമല്ലോ, 4 പ്ലസ് 6, ഇത്രയും കൂട്ടിയാൽ മതി, മീൻസ് 20. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. കേട്ടല്ലോ, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആരോടും ചോദിക്കാൻ പോകണ്ട. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആയിരിക്കും പെരിമീറ്റർ ഓഫ് ദ പാരലലോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ചോദ്യം, ഇതാണ് ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക്, അപ്പം സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം നിങ്ങൾക്കറിയാം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഏരിയ ഓഫ് ദ പാരലലോഗ്രാം. ഈ കാണിച്ചിരിക്കുന്ന പാരലോഗ്രത്തിൻ്റെ ഏരിയ ആണ് നമുക്കറിയാം. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആകെ ഉള്ളത് ബേസ് ഇൻറ്റു ഹൈറ്റ് തരണം. പക്ഷേ ഇവിടെ ബേസും തന്നിട്ടില്ല, ഹൈറ്റും തന്നിട്ടില്ല. പാരലോഗ്രത്തിൻ്റെ ബേസും ഇല്ല, ഹൈറ്റും തന്നിട്ടില്ല. പക്ഷേ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പാരലോഗ്രാം കണ്ടുപിടിക്കാൻ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ കൂട്ടിയാൽ മതി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുവേണ്ടി ആ ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നു. എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് സി കഴിഞ്ഞ് ഡി എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന് പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി. ബി ഡി സിയുടെ ഏരിയ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു ഉത്തരം ഉണ്ടല്ലോ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ ഏരിയ ആയി, അല്ലെങ്കിൽ ഹാഫ് അതുപോലെ എഴുതി ഇൻറ്റു ബി ഡി സിയുടെ ബേസ് എത്രയാ, അതാ നോക്ക്. ഇതല്ലയോ ബി ഡി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ബി ഡി സി, അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ ബേസ് എത്രയാണ്, 6 ഇൻറ്റു. ഹൈറ്റ് എത്രയാണ്, അതാ ഇവിടെ തന്നിട്ടുണ്ട് 3.5. ഹൈറ്റ് എത്രയാണ്, 3.5 എന്ന് പറയുമ്പോൾ അതാ ഈ 2 ഉം ഈ 6 ഉം തമ്മിൽ വെട്ടിപ്പോയി 3. അപ്പം ഉത്തരം 3 × 3.5 ആണ്, അല്ലെങ്കിൽ ഉത്തരം 10.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി കിട്ടി. അടുത്തത് എന്ത് കണ്ടുപിടിക്കാൻ പോകും, അടുത്ത ഒരു ട്രയാങ്കിളും കൂടെ ഉണ്ടല്ലോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി ചെയ്താൽ മതി. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ത് ചെയ്താൽ മതി, എ ബി ഡി എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് മക്കളെ, ഹാഫ് ഇൻറ്റു ബേസ് എത്ര തന്നെയാണ്. നിങ്ങൾ നോക്കുക, ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ഈ ട്രയാങ്കിളാണ്, അവിടെയും ബേസ് 6 തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട, ബേസ് 6 തന്നെയാണ്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 3.5 തന്നെയാണ്. ഇവിടെയും 2 ഉം ഇതും തമ്മിൽ വെട്ടിപ്പോയി, നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെ. അപ്പോൾ ഉത്തരം 10.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഏരിയ ഓഫ് പാരലലോഗ്രമാണ്. ഏരിയ ഓഫ് ദ പാരലലോഗ്രം എന്ന് പറയുമ്പം ഏരിയ ഓഫ് ദ പാരലോഗ്രം ചെയ്യാനായിട്ട് ആ 2 ട്രയാങ്കിളുടെ ഏരിയാസ് തമ്മിൽ കൂട്ടിയാൽ മതി. 10.5 ഉം 10.5 ഉം കൂടെ കൂട്ടണം. അപ്പോൾ ഉത്തരം 21 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും എന്ത് ഏരിയ. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ ചോദ്യങ്ങളുടെ ഉത്തരം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നമ്മുടെ ന്യൂജൻ മാത്തൻ ഈ ചാനലിൽ വരും, കാണാൻ മറക്കരുത്.